BTV, being with you, the community channel. BTV PSC ചോദ്യതിരവേളയിലേക്ക് ഏവർക്കും സ്വാഗതം. സിറോസിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? കരൾ. ഹ്രസ്വദൃഷ്ടിക്ക് പരിഹാരമായി ഉപയോഗിക്കുന്ന ലെൻസ്. കോൺകേവ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം. സ്കർവി. പാവോ ക്രിസ്റ്റാറ്റസ് എന്നത് ഏത് പക്ഷിയുടെ ശാസ്ത്രീയ നാമമാണ്? മയിൽ. പൂർവ്വവ്യാധികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എപ്പിഡെമിയോളജി. പ്രകാശവർണ്ണങ്ങളിൽ ഏറ്റവും തരംഗദൈർഘ്യം കുറഞ്ഞത് വയലറ്റ്. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠം. ഹ്രസ്വദൃഷ്ടിയുടെ വൈദ്യശാസ്ത്രപരമായ പേര് മയോപിയ. ഗ്രഹപട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം പ്ലൂട്ടോ. ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഒട്ടകപ്പക്ഷി. പയോറിയ എന്ന അസുഖം ബാധിക്കുന്ന ശരീരഭാഗം മോണ. പാപ്പസ്മിയർ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗർഭാശയ ക്യാൻസർ. ഇലകളിൽ ആഹാരം ശേഖരിക്കുന്ന സസ്യം കാബേജ്. മന്തിരോഗം പരത്തുന്ന ജീവി ക്യൂലക്സ് കൊതുക്. മെലനോമ എന്ന ക്യാൻസർ ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ത്വക്ക്. ആൻറ്റിസ്പെറ്റിക് സർജറിയുടെ ഉപജ്ഞാതാവ് ജോസഫ് ലിസ്റ്റർ. കർഷകന്റെ ചങ്ങാതി എന്നറിയപ്പെടുന്ന ജീവി മണ്ണിര. എലിപ്പനി ഉണ്ടാക്കുന്ന രോഗമാണ് ലെപ്റ്റോസ്പൈറ. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഏറ്റവും വലിയ കോശം ഒട്ടകപക്ഷിയുടെ മുട്ട. കള്ള് പുളിക്കുമ്പോൾ പതഞ്ഞു പൊന്തുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. സാർസ് രോഗം ബാധിക്കുന്ന അവയവം ശ്വാസകോശം. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ടെറ്റനി. കോഴിമുട്ട വിരിയുന്നതിന് എത്ര ദിവസം എടുക്കും? 21. അരിയുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ബി. പഴങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പോമോളജി. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഒട്ടകം. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം കരിമ്പ്. നീലവിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യോത്പാദനം. യൂസ്റ്റേഷ്യൻ ട്യൂബ് ഏതെല്ലാം ശരീരഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ചെവിയും തൊണ്ടയും. രക്തം കട്ട പിടിക്കാതെയാകുന്ന രോഗാവസ്ഥ ഹീമോഫീലിയ. ഏറ്റവും ഉയരം കൂടിയ സസ്തനി ജിറാഫ്. ന്യൂറോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? നാഡീവ്യൂഹം. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യനായ സ്നൂപ്പി. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി. ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് ഉപ്പിൽ അയഡിൻ ചേർക്കുന്നത്? ഗോയിറ്റർ. കൊമ്പുമായി ജനിക്കുന്ന ഏക മൃഗം ജിറാഫ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി അയോർട്ട. മദ്യ ദുരന്തത്തിന് കാരണമാകുന്നത് മീഥൈൽ ആൽക്കഹോൾ. ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം ജിറാഫ്. പകർച്ചവ്യാധികളുടെ കൂട്ടത്തിൽ ഏറ്റവും കുറവ് സാംക്രമിക സാധ്യതയുള്ള രോഗം കുഷ്ഠം. BCG വാക്സിൻ ഏത് രോഗത്തെയാണ് പ്രതിരോധിക്കുന്നത്? ക്ഷയം. അൽഷിമേഴ്സ് രോഗം ഏതവയവത്തെയാണ് ബാധിക്കുന്നത്? മസ്തിഷ്കം. പൂക്കളെക്കുറിച്ചുള്ള പഠനം എന്നറിയപ്പെടുന്നത് ആന്തോളജി. പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം മുള. ഓക്സിജന്റെ അഭാവം മൂലം ശരീരകലകൾക്കുണ്ടാകുന്ന രോഗം അനോക്സിയ. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എയ്ഡ്സ്. മനുഷ്യന് എത്ര സ്ഥിരദന്തങ്ങളുണ്ട്? 32. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ. മ്യൂട്ടേഷൻ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഹ്യൂഗോ ഡീവ്രിസ്. ഒരു കാലിൽ രണ്ട് വിരലുകൾ മാത്രമുള്ള പക്ഷി ഒട്ടകപ്പക്ഷി. ഏറ്റവും മധുരമുള്ള രാസവസ്തു സാക്കറിൻ. ഏറ്റവും ഉയരം കൂടിയ മൃഗം ജിറാഫ്. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് മലേറിയ. റിബോഫ്ലാവിൻ ഏതു വിറ്റാമിൻ്റെ രാസനാമം? വിറ്റാമിൻ B2. പെൻഗിൻ പക്ഷികളുടെ വാസസ്ഥലത്തിൻ്റെ പേര് റൂക്കറി. ആഹാരത്തിലടങ്ങിയിരിക്കുന്ന ഊർജം അളക്കുന്ന യൂണിറ്റ് കലോറി. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ പെൻഗിൻ്റെ പേര് ടെക്സ്. വിരലുകളില്ലെങ്കിലും നഖങ്ങളുള്ള ജീവി ആന.
പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്നത് മണ്ണിര. ലൂക്കോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് വെളുത്ത രക്താണുക്കൾ. ഹൈപ്പർ മെട്രോപിയ ഏതവയവത്തെ ബാധിക്കുന്ന ന്യൂനതയാണ്. കണ്ണ്, മനുഷ്യന്റെ ഏറ്റവും നീളം കുറഞ്ഞ പേശി. സ്റ്റേപ്പിഡിയസ്, മനുഷ്യരിൽ ഏതവയവത്തിൽ വെച്ചാണ് ബീജസംയോഗം നടക്കുന്നത്. ഫലോപ്പിയൻ ട്യൂബ്, ഹൃദയത്തിന് 4 അറകളുള്ള ഒരേ ഒരു ഉരകം. മുതല, 5 ഹൃദയങ്ങളുള്ള ജന്തു. മണ്ണിര, സ്ത്രീയെ വന്ധീകരിക്കുന്ന ശാസ്ത്രക്രിയയുടെ പേര്. ട്യൂബെക്ടമി, ഏത് രോഗമാണ് ലുക്കീമിയ എന്നും അറിയപ്പെടുന്നത്. രക്താർബുദം, ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് മലേറിയ. പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്ന പക്ഷി കാക്ക. ഏത് ജീവിയുടെ ശാസ്ത്രനാമമാണ് ഹോമോസാപ്പിയൻസ്. മനുഷ്യൻ, സിഗരറ്റ് ലൈറ്ററുകളിൽ ഉപയോഗിക്കുന്ന വാതകം ബ്യൂട്ടെയിൻ. ഹൃദയ വാൽവുകൾക്ക് തകരാറുണ്ടാക്കുന്ന രോഗം വാദപ്പനി. ശരീരത്തിലെ ഭടന്മാർ എന്നറിയപ്പെടുന്നത് വെളുത്ത രക്താണുക്കൾ. പരിണാമ പ്രക്രിയയിലെ അവസാനത്തെ ജന്തുവിഭാഗം സസ്തനികൾ. ഏതു വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം. കുരുമുളക്. ഔഷധികളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് തുളസി. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ പൂച്ച കാർബൺ കോപ്പി. മരിച്ചുകഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ കൈകാലുകൾക്ക് ബലം വെക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് റിഗർ മോർട്ടിസ്. മെലാനിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥ ആൽബിനിസം. രണ്ട് കാലിലോടുന്ന ജീവികളിൽ ഏറ്റവും വേഗം കൂടിയത് ഒട്ടകപ്പക്ഷി. മിന്നാമിനുങ്കിന്റെ വെളിച്ചത്തിനു കാരണമായ വസ്തു ലൂസിഫറിൻ. മനുഷ്യ ഹൃദയത്തിന്റെ ഭാരം പുരുഷൻ 340 ഗ്രാം, സ്ത്രീ 255 ഗ്രാം. തേനീച്ച വളർത്തലിന്റെ ശാസ്ത്രനാമം എപ്പിക്കൾച്ചർ. പെർട്ടൂസിസ് എന്നറിയപ്പെടുന്ന അസുഖമാണ് വില്ലൻ ചുമ. മെനിഞ്ചൈറ്റിസ് എന്ന രോഗം ബാധിക്കുന്ന ശരീരഭാഗം തലച്ചോർ. തൊണ്ടമുഴ ഉണ്ടാകുന്നത് ഏത് മൂലകത്തിന്റെ അഭാവം മൂലമാണ് അയഡിൻ. പച്ചയും ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്ന വർണ്ണം മഞ്ഞ. കാരറ്റിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ജീവകം എ. കീഴാർനെല്ലി ഏത് രോഗത്തിനെതിരായ ഔഷധമാണ് മഞ്ഞപ്പിത്തം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിള ഗോതമ്പ്. മണ്ണിരയുടെ ശ്വസനാവയവം തൊക്ക്. പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏത് ഫ്രക്ടോസ്. ഡയേറിയയ്ക്ക് കാരണമായ രോഗാണുവേത് പ്രോട്ടോസോവ. രാജകീയ രോഗം അഥവാ റോയൽ സിഡീസ് എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. മനുഷ്യനേത്രങ്ങളിൽ നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശങ്ങൾക്ക് പറയുന്ന പേര് കോൺ കോശങ്ങൾ. For more, subscribe our YouTube channel. Visit our website www.btv.in. Like our Facebook page, BTV Malayalam.